അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹപ്രകാരം ഒരു നല്ല മൈലേജ് തരുന്ന 20 കിലോമീറ്റർ മുകളിൽ മൈലേജ് തരുന്ന ഒരു ഡീസൽ വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു വില കുറച്ചുള്ള റേറ്റിൽ നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ വാഹനം ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇൻഡിഗോയും അങ്ങനത്തെ വാഹനം ഇൻഡിഗോ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആ വാഹനങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് 2004 മോഡല് ഫിയറ്റിൻ്റെ പാലിയോ ആണ്. അപ്പോൾ ഈ പാലിയോൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അതിൻ്റെ മൈലേജൊക്കെ നല്ല മൈലേജ് തന്നെയാണ്, 20 കിലോമീറ്റർ മുകളിൽ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ വരെ കണ്ടേക്കണം, കാരണം ഇതിനകത്ത് ഈ വാഹനം നമ്മൾ എന്താ പറയുക, എൻ്റെ ചാനലിൽ കൂടി അതിലൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഫുള്ള് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും പറയണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഉണ്ടാക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. വീഡിയോ താഴെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കനോട് ഹിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ടൈം എടുക്കും. ഒരാഴ്ച രണ്ടാഴ്ച കഴിയും, അപ്പോഴത്തേക്കും വാഹനം സെയിലായി പോയിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോ ഫുൾ കണ്ടിട്ട് വരാം, അതിന് ശേഷം ഈ ഫിയറ്റ് പാലിയോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫിയറ്റിൻ്റെ പാലിയോ. അപ്പോൾ ഫിയറ്റ് പാലിയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇറങ്ങിയ ടൈമിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പവർഫുൾ വണ്ടി എന്നറിയപ്പെട്ടിരുന്ന ഒരു വാഹനം തന്നെയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീസൽ വേരിയൻ്റാണ്. ഡീസൽ വേരിയൻ്റ് മാത്രമല്ല, ഇത് 2004 മോഡല് വാഹനമാണ്. ഇതിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ റിയർ വൈപ്പേഴ്സ് അങ്ങനത്തെ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. ഈ ഒരു വാഹനം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം നിങ്ങളുടെ റിക്വസ്റ്റ് മാത്രമാണ്. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ലോ ബഡ്ജറ്റ് ചെയ്യണമെന്ന്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 60,000 തൊട്ടിട്ട് 1 ലാഖിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും മികച്ച ഒരു ഡീസൽ വാഹനമായിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നല്ല മൈലേജും അതേപോലെ തന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ എല്ലാ രീതിയിലും അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ടയർ നോക്കണമെങ്കിൽ പുത്തൻ ടയേഴ്സ് തന്നെയാണ് നിങ്ങളുടെ കാണാൻ പറ്റും. ഒരു 90% ടയർ ബാക്കി നിൽക്കുന്നത്. അതേപോലെ ഫ്രണ്ട് ഭാഗം നോക്കണമെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ടച്ച് ആൻഡ് പെയിൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി ഇപ്പോൾ ഓൾറെഡി തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് തന്നെ ഹെഡ്ലാമ്പ്സ് അതേപോലെ ടയർ ബമ്പേഴ്സ് ആയിട്ടുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാവുന്നതാണ്. റിയർ ഭാഗത്ത് ടയർ കണ്ടീഷൻ കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വളരെ മികവുറ്റ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ടയർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കൂടാതെ നമുക്കിവിടെ നോക്കുമ്പോൾ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് പാലിയോൻ്റെ ബാഡ്ജിങ് കാണാം, ഒരു ELX എന്ന് പറഞ്ഞ ബ്രാൻഡിങ് നിങ്ങൾക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൂടെ കാണുന്നത് അവർ പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. കൂടാതെ നമുക്ക് റൈറ്റ് സൈഡിലെ ക്യുഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ മികവുറ്റ രീതിയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. സീറ്റ് നോക്കിയാൽ സീറ്റ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനം തന്നെയാണ്. ഒരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സീറ്റിൽ കാണാൻ പറ്റുന്നില്ല. വിശദമായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെക്ക് ചെയ്യുമ്പോൾ ആ വുഡൻ ഫിനിഷിലുള്ള AC വാൻ്റെ ബോർഡേഴ്സും അതുകൂടാതെ തന്നെ മിഡിൽ കൺസോളിൽ വരുന്ന വുഡൻ ഒരു ഡിസൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ വണ്ടി ഒരു റിച്ച് ലുക്ക് നമുക്ക് ഇവിടുന്ന് ഒറ്റനോട്ടം തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് കാണിച്ചു തന്നേക്കാം. പാസഞ്ചർ സൈഡ് എങ്ങനെയാണ്, നമുക്ക് ലെഗ് സ്പേസ് എങ്ങനെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളോട് നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണാണ് ഇതിൻ്റെ ആ ഒരു റിയർ ഭാഗം. ഇപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോസ് ആണ്. ഫോർ ഡോർ പവർ വിൻഡോൻ്റെ ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. സീറ്റ് നോക്കണമെങ്കിൽ വളരെ ഒരു ബ്രോഡായിട്ടുള്ള സീറ്റാണ്, നമുക്ക് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് വരുന്ന ഒരു സീറ്റ്സ് തന്നെയാണ്. പിന്നെ വളരെ ക്വാളിറ്റിയുള്ള സീറ്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഒറ്റനോട്ടം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ലെഗ് സ്പേസ് നോക്കണമെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് ഫ്രണ്ട് സീറ്റും അത്യാവശ്യം ബാക്കിലേക്ക് അത് പുള്ളിയിട്ടൊക്കെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് ന്യായമായിട്ടുള്ളൊരു ലെഗ് സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഒന്ന് പരിചയപ്പെടണം. എഞ്ചിൻ ഭാഗം പരിചയപ്പെടണമെങ്കിൽ ഞാൻ കിലോമീറ്റേഴ്സ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കിലോമീറ്റേഴ്സ് ഒന്ന് കാണിച്ചേക്കാം. ഇപ്പോൾ കിലോമീറ്റേഴ്സ് ഞാൻ ഒരു രീതിയിലും ഇത് കിലോമീറ്റർ ഗ്യാരണ്ടി ചെയ്യില്ല, കാരണം 2004 മോഡലാണ്. പക്ഷേ എനിക്കറിയാൻ കഴിഞ്ഞത് ഓണറിൻ്റെ അടുത്ത് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലാഖിൻ്റെ മുകളിൽ ഇത് വണ്ടി കവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഒന്ന് പരിചയപ്പെട്ടേക്കാം.
ഇത് 2004 മോഡൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കാണണമെന്ന് ആലോചിക്കണം. വളരെ വൃത്തിയോടുകൂടി വളരെ നീറ്റായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എഡ്ജ് ടു എഡ്ജ് വ്യൂ കാണിച്ചു തന്നേക്കാം. യാതൊരു രീതിയിലുള്ള ഒരു ഡിസ്ലൊക്കേഷനോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. 2004 ആണെന്ന് ഒരു മനുഷ്യനും പറയില്ല. അത്രയ്ക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ ഇരിക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫുള്ള് വ്യൂ കാണിച്ചിരുന്നുണ്ട്. ഏതെങ്കിലും ഭാഗം വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ബോണറ്റിൻ്റെ ലിഡും കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. 2004 മോഡലാണെന്ന് ആരും പറയില്ല, കാരണം അത്രയ്ക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഫിയറ്റ് പാലിയോ. അടുത്തത് നമുക്ക് ബൂട്ട് സ്പേസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് ആ ഒരു രീതിയിലുള്ളൊരു പഴമയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇവിടെ തോന്നുന്നില്ല. കാരണം 2004 മോഡലാണെങ്കിലും വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു എന്താ പറയുക, ആ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും നമുക്ക് ഒരു ക്വാളിറ്റിയുള്ള ടയേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു നല്ലൊരു എന്താ പറയുക, സർവീസ് ക്യാബിൻ അവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും നമുക്കൊരു പെർഫെക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ വണ്ടീനെ ഇടത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് തന്നെ. ഇതിൻ്റെ ലിഡും കൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. എഡ്ജ് ടു എഡ്ജ് വ്യൂ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എവിടെയെങ്കിലും പാച്ച് വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഫിയറ്റ് പാലിയോ, ഇത് 2004 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് സെക്കൻഡ് ഓണറാണ്. കൂടാതെ തന്നെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റേറ്റ്, ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. വീഡിയോ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേജ് ഫോളോ ചെയ്തേക്കാം. പേഴ്സണൽ അപ്ഡേറ്റ്സും വെഹിക്കിൾ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ആ ഒരു പേജിൽ കൂടി നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇനി ഇതിൻ്റെ റേറ്റ് വെറും 85,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താഴെ തന്നെയുള്ള നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലൊരു വാഹനം ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ഓപ്ഷനും കൂടി ഷോറൂം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് പാർക്ക് ആൻഡ് സെല്ല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിലേക്കൊന്ന് പാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് സെയിൽസ് ചെയ്ത് തരും നമ്മുടെ ഷോറൂമിലേക്കുള്ള വാക്കിൻ കസ്റ്റമേഴ്സും. കൂടാതെ ചാനലിലേക്ക് കൂടിയുള്ള പ്രൊമോഷൻ കൂടി അയക്കുമ്പോൾ വാഹനങ്ങൾ സെയിലായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പ്രൊമോഷൻ വേണമെങ്കിൽ അതും ചെയ്തു തരുന്നുണ്ട്. ഒട്ടും വൈകണ്ട. ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ലോൺ ലഭ്യമല്ല. ഞാൻ എടുത്തു പറയുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ട ലോൺ അവൈലബിൾ ആണെന്ന്. ലോൺ അവൈലബിൾ അല്ല. അഡ്വാൻസ് ചെയ്യാം. വാഹനം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ എത്തിച്ചേരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലകളിലും ഹോം ഡെലിവറി ഉണ്ട്. നിങ്ങളുടെ ഏരിയ കോവിഡ് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എത്തിച്ചേരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ്, ഹിറ്റ് ബെൽ ഐക്കൺ, പിന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. തരാം.